കൽക്കരി ക്ഷാമം രാജ്യത്തെ ഇരുട്ടിലാക്കും എന്ന ആശങ്കയിലാണ് നമ്മൾ. വൈദ്യുതിക്കായി ജലവൈദ്യുത പദ്ധതികളെ ആശ്രയിക്കുമ്പോഴും ദീർഘകാല കരാറനുസരിച്ചും കേന്ദ്രവിഹിതമായും ലഭിക്കേണ്ട വൈദ്യുതിയിൽ കുറവ് വരും എന്നതാണ് കേരളത്തിന്റെ പ്രതിസന്ധി. കേരളത്തിനിപ്പോൾ ബാധിച്ചു കഴിഞ്ഞു. ഇന്നലെ കോടംകുളത്ത് നമുക്ക് 30% കിട്ടിയുള്ളൂ, 300 കിട്ടിയുള്ളൂ. കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത് 1000 മെഗാവാട്ടാണ്, അതിലും വളരെ കമ്മിയായിട്ടാണ് കിട്ടിയത്. ഇങ്ങനെ പോയാൽ കുറച്ച് കഴിഞ്ഞാൽ പവർ കട്ട് നിവൃത്തിയില്ലാത്തൊരു സാഹചര്യമാണ് വരാൻ പോകുന്നത്. ഇതിപ്പോൾ കൽക്കരി ക്ഷാമം പെട്ടെന്ന് തീരുന്നു എന്നുള്ള വിശ്വാസം എനിക്കില്ല. അതേസമയം കൽക്കരി ക്ഷാമം യാഥാർത്ഥ്യമാണെങ്കിലും പ്രതിസന്ധിയില്ല എന്നതാണ് കേന്ദ്രമന്ത്രിയുടെ വാദം. പവർ കട്ടിലൂടെ ഇരുട്ട് വീണു തുടങ്ങിയ രാജസ്ഥാനും പഞ്ചാബിനും ഗുജറാത്തിനും ഡൽഹിക്കും പിന്നാലെ കേരളവും ഇടം പിടിക്കുമോ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. എന്റെ അതിഥികൾ, KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ M.G. സുരേഷ് കുമാർ, BJP നേതാവ് ശ്രീ ജോർജ് കുര്യൻ, KPCC സെക്രട്ടറി ശ്രീ G.V. ഹരി, ഒപ്പം സാമ്പത്തിക വിദഗ്ധൻ ശ്രീ B.R. പ്രകാശ് എന്നിവർ. ശ്രീ സുരേഷ് കുമാർ, എത്ര വലിയ പ്രതിസന്ധിയിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്? ഇപ്പോൾ മന്ത്രി ശ്രീ കൃഷ്ണൻകുട്ടി തന്നെ പറഞ്ഞത് കേരളത്തിൽ സമീപ ദിവസങ്ങളിൽ വരാൻ പോകുന്നത് വലിയ പ്രതിസന്ധിയാണ്. ഇപ്പോൾ ജലവൈദ്യുത പദ്ധതികളെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് എങ്കിൽ പോലും കേന്ദ്രവിഹിതത്തിൽ ഗണ്യമായ ഒരു കുറവ് വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഇന്ന് മന്ത്രി പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അധിക നാൾ പോകേണ്ട, അത് ഡൽഹിയിലും പഞ്ചാബിലും രാജസ്ഥാനിലുമൊക്കെ ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുള്ള പ്രതിസന്ധി കേരളത്തിലേക്കും എത്താൻ പോകുന്നു എന്നാണ്. എത്ര വലിയ ആഴത്തിലുള്ള പ്രതിസന്ധിയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്? ഞാൻ ശ്രീ B.R. പ്രകാശിലേക്ക് വരാം. ഞാൻ കരുതിയത് ശ്രീ സുരേഷ് കുമാർ ഉണ്ടെന്നാണ്, അദ്ദേഹം എത്തുന്നതേ ഉള്ളൂ. ശ്രീ B.R. പ്രകാശ്, എങ്ങനെയാണ് കേരളത്തിൽ ഇപ്പോഴത്തെ വൈദ്യുതി പ്രതിസന്ധിയെ താങ്കൾ കാണുന്നത്? ഈ കൽക്കരി ക്ഷാമം ആത്യന്തികമായി കേരളത്തെയും ബാധിക്കാൻ പോകുന്നു എന്ന ആശങ്ക ഇന്ന് മന്ത്രി പങ്കുവച്ചു. ഓൾറെഡി അത് ബാധിച്ചു കഴിഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്രവിഹിതം കുറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ തവണ പ്രതീക്ഷിച്ചത്ര ഉള്ള ഒരു വൈദ്യുതി വരവ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാത്ത സാഹചര്യത്തിലേക്ക് കടക്കുന്നു സംസ്ഥാനം എന്നാണ് മന്ത്രി ഇന്ന് പറഞ്ഞത്. താങ്കൾ എങ്ങനെയാണ് ഈ സാഹചര്യത്തെ കാണുന്നത്? അതായത്, ഈ കേരള ഇലക്ട്രിസിറ്റി ബോർഡ് ഈ അടുത്ത കാലം വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ നമുക്കിവിടെ ഒരു വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകേണ്ട ഒരു സാഹചര്യമില്ല, നമുക്ക് ആവശ്യത്തിന് വൈദ്യുതി മറ്റ് സംസ്ഥാനങ്ങളിൽ നമുക്ക് വാങ്ങിക്കാൻ കഴിയും, നമ്മളിവിടെ വലുതായിട്ട് ഉൽപ്പാദനം നടത്തേണ്ട ഒരു കാര്യമില്ല, വളരെ കുറഞ്ഞ വിലയ്ക്ക് നമ്മൾ വൈദ്യുതി മറ്റ് സംസ്ഥാനത്ത് നമുക്ക് കിട്ടുമല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ ഉൽപ്പാദനം നടത്തുന്നത്? അപ്പോൾ ഈ തരത്തിലുള്ള ഒരു വാദഗതികളാണ് ഈ കേരള ഇലക്ട്രിസിറ്റി ബോർഡ് ഈ അടുത്ത കാലം വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ പറയുന്നു ഇതാ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്നു, പ്രത്യേകിച്ച് ഈ കൽക്കരി ക്ഷാമം മൂലം. അതുകൊണ്ട് ഇലക്ട്രിസിറ്റി നമുക്ക് കിട്ടാൻ നിവൃത്തിയില്ല, നമ്മൾ വലിയൊരു പവർ കട്ടിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ തരത്തിലുള്ള അനിശ്ചിതത്വങ്ങൾ പ്രത്യേകിച്ച് ഇലക്ട്രിസിറ്റി ജനറേഷൻ്റെ കാര്യത്തിലും അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ ലഭ്യതയുടെ കാര്യത്തിലും ഉണ്ടാകുമെന്നുള്ള ഒരു കണക്കുകൂട്ടൽ ഇലക്ട്രിസിറ്റി ബോർഡിനോ അല്ലെങ്കിൽ കേരള സർക്കാരിനോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇത് ഒരു ഗുരുതരമായ ഒരു വീഴ്ചയാണ്. ഇപ്പോൾ പറയുന്നു നമുക്ക് അയ്യോ നമ്മൾ എന്ത് ചെയ്യും? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് നമ്മുടെ സമ്പദ്ഘടന വളരെ അർബനൈസ്ഡാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ജനങ്ങളിൽ ഏതാണ്ട് ഒരു 60% അർബൻ ഏരിയയിലാണ് താമസിക്കുന്നത്. അതായത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇലക്ട്രിസിറ്റി ഒരു ബേസിക്കായിട്ടുള്ളൊരു എനർജിയാണ്. ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം നിശ്ചലമായി പോകും. പിന്നെ ഇപ്പോൾ കോവിഡ് വന്നതോടുകൂടി ഈ അതായത് പ്രവൃത്തി വീടുകളിലേക്ക് മാറി, അല്ലെങ്കിൽ പഠനം വീടുകളിലേക്ക് മാറി, വീട് തന്നെ ഒരു ഉൽപ്പാദന കേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ ആവശ്യം വളരെ കൂടുതലായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കഴിയുന്നത്. ആ സാഹചര്യത്തിൽ ഇലക്ട്രിസിറ്റി ഇല്ല എന്ന ഒരവസ്ഥ ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണ സമ്പന്നത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഇത് വേണ്ട വിധം പരിഗണിക്കാതെ, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ മുൻകൂട്ടി കാണാതെ, ആ സാധാരണഗതിയിൽ കാര്യങ്ങൾ നടക്കും എന്നുള്ള ഒരു ധാരണയിൽ നമ്മൾ പോയത് Valare with Apatamai Poi and the Kitchen. B.R. Prakash Ada, why do the Uda Kairitil? Why do the Ubogot and the Kairitil, Adot upon the Ne other Shekharikuna Kairitil, okay, Namada Pagat, the Valley, Alampa, Mundai, the Nilevile Pradisanti Pradisant Kutun and Nano Tangal Parana. Alella, Karana Namalipo. This നമ്മളിപ്പോ കഴിയുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യുതി ഇല്ലാതെ നമുക്ക് നിലനിൽപ്പില്ല എന്നുള്ളതാണ് വൈദ്യുതി വളരെ അടിസ്ഥാനമായിട്ടുള്ള ഒരു ഇന്ധനമാണ് അപ്പോൾ ഈ ഇന്ധനം ഇല്ലാതെ ഒരു വീട് പ്രവർത്തിക്കാനൊക്കില്ല ഒരു വീട്ടിൽ തന്നെ എത്രയോ യന്ത്രങ്ങളാണ് ഓരോ ആവശ്യത്തിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുട്ടികൾ പഠിക്കുന്നത് മുഴുവനും വീടുകളിൽ ഇരുന്നാണ് അല്ലെങ്കിൽ ഐടി മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ ജോലി ചെയ്യുന്ന വീടുകളിൽ ഇരുന്നാണ് അപ്പോൾ എന്തിനും ഇലക്ട്രിസിറ്റി വേണം പിന്നെ നമ്മൾ വലിയ തോതിലുള്ള ഒരു നഗരവൽക്കരണം വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത്രയും വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്തെ ഇലക്ട്രിസിറ്റി ഇല്ല എന്നുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഇലക്ട്രിസിറ്റി പ്ലാനിംഗിൽ വന്ന ഒരു വലിയൊരു പിഴവ് തന്നെയാണ് എന്ന് നമ്മൾ തീർച്ചയായിട്ടും പറയേണ്ടി വരും. അല്ല പക്ഷേ ഈ കൽക്കരി ക്ഷാമം അല്ല യഥാർത്ഥത്തിൽ ശ്രീ ബി.ആർ. പ്രകാശ് അതായത് ഈ കൽക്കരി ക്ഷാമം എന്നത് ഈ 10 വർഷത്തിന് ഇടയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു കൽക്കരി ക്ഷാമമാണ് നമ്മൾ നേരിടുന്നത്. മാത്രമല്ല 135 താപനിലയങ്ങളിൽ 110 നിലയങ്ങളിലും കൽക്കരി ക്ഷാമമുണ്ട് പക്ഷേ ആ കൽക്കരി ക്ഷാമത്തിലേക്ക് നയിച്ച ഒരുപാട് ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടല്ലോ ഉദാഹരണത്തിന് ശക്തമായ മഴ പ്രളയം അതോടൊപ്പം തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഈ ചരക്ക് നീക്കം തടസ്സപ്പെട്ടു അതേപോലെ ഈ കോവിഡാനന്തരം വൈദ്യുതി ഉപയോഗം താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ ക്ലാസുകളെല്ലാം തന്നെ നമ്മൾ വീടുകളിലേക്ക് മാറിയതോടുകൂടി വൈദ്യുതി ഉപയോഗം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് അതായത് നിലവിലെ ഒരു സാഹചര്യം ഉണ്ടല്ലോ ഈ പ്രതിസന്ധി ഉണ്ടായതിന് അതിനെ മുൻകൂട്ടി കാണാൻ നമുക്ക് കഴിയില്ലല്ലോ അപ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഈ വൈദ്യുതി മാനേജ്മെന്റിൽ ഒരു പിഴവ് വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ അതാണ് എൻ്റെ ചോദ്യം അല്ല തീർച്ചയായിട്ടും അതായത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ നേരത്തെ നമ്മുടെ സംസ്ഥാനം നമ്മുടെ ജലവൈദ്യുതി പദ്ധതികൾ വഴി നമ്മൾ ആവശ്യത്തിന് വൈദ്യുതി ജനറേറ്റ് ചെയ്തുകൊണ്ടിരുന്നു എന്നിട്ട് പിന്നെ നമ്മൾ പറഞ്ഞു വേണ്ട നമുക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ധാരാളം വൈദ്യുതി കിട്ടും അതുകൊണ്ട് ആ കാര്യത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കേ വേണ്ട എന്നുള്ള ഒരു നിലപാട് നമ്മൾ എടുക്കുകയും ആ നിലയിലേക്ക് നമ്മൾ മുന്നോട്ട് പോയില്ലേ അതായത് നമ്മുടെ സാധ്യതകൾ കുറേയെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി വേണം അല്ലെങ്കിൽ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമാണ് അല്ലെങ്കിൽ ഒരു ക്രൈസിസ് വന്നാൽ തന്നെ നമുക്ക് വൈദ്യുതി വേണം എന്നുള്ളൊരു ചിന്താഗതി പോലും നമുക്കുണ്ടായില്ലല്ലോ അതൊരു പിഴവല്ലേ അതായത് ഇപ്പോൾ കൽക്കരി ക്ഷാമം വന്നത് ശരിയാണ് അതോടൊപ്പം തന്നെ ഈ പ്രതിസന്ധി നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഒരു പ്രതിസന്ധിയാണ് അതൊക്കെ സമ്മതിക്കാം പക്ഷേ നമ്മുടെ സാധ്യതകൾ നമ്മൾ ഉപയോഗിച്ച് കൂടുതൽ നമ്മൾ വൈദ്യുതി നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കില്ലേ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഒരു പ്രതിസന്ധി വരുമെന്ന് നമ്മൾ കാണണ്ടേ കാര്യങ്ങളെല്ലാം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ സംഗീതമൊക്കെ പറയുന്നതിൽ എന്താണ് അതിൻ്റെ അർത്ഥം ശരി ശ്രീ എം.ജി. സുരേഷ് കുമാർ അങ്ങനെ ഒരു ദീർഘവീക്ഷണത്തിൻ്റെ കുറവ് അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടിൻ്റെ അഭാവം യഥാർത്ഥത്തിൽ നിലവിലെ ഈ പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ അതായത് വൈദ്യുതി മാനേജ്മെൻറ്റിൽ ഇലക്ട്രിസിറ്റി മാനേജ്മെൻറ്റിൽ കുറേ കൂടി ശ്രദ്ധ നമുക്കുണ്ടാകണമായിരുന്നു അത് ഉണ്ടായിരുന്നുവെങ്കിൽ നിലവിൽ ഈ പ്രതിസന്ധി ഇത്ര രൂക്ഷമായി കേരളത്തെ ബാധിക്കില്ലായിരുന്നു എന്നാണ് ശ്രീ ബി.ആർ. പ്രകാശ് പറഞ്ഞത് ആ വാദത്തിനോട് താങ്കൾക്ക് യോജിപ്പുണ്ടോ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ നമ്മുടെ മുന്നിൽ മറ്റെന്തെങ്കിലും പോംവഴിയുണ്ടോ ഇന്നിപ്പോൾ വൈദ്യുതി മന്ത്രി തന്നെ പറഞ്ഞത് ഇങ്ങനെ പോയാൽ അധികം വൈകാതെ നമുക്ക് പവർ കട്ട് അതായത് വൈദ്യുതി നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തേണ്ടി വരുമെന്നാണ് ഒന്ന് കേരളത്തിൽ ഇപ്പോൾ ഒരു വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സാഹചര്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല ഇപ്പോൾ കേരളത്തിൻ്റെ വൈദ്യുതി ആവശ്യകതകൾ നിറവേറ്റാൻ നമ്മൾ പ്രധാനമായിട്ടും ഇറക്കുമതി വൈദ്യുതിയെ തന്നെയാണ് ആശ്രയിക്കുന്നത് എന്നുള്ളത് വസ്തുതയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനം എന്ന് പറയുന്നത് 30% വൈദ്യുതി മാത്രമേ ഉള്ളൂ ബാക്കി 70% നമ്മൾ പുറത്തുനിന്ന് വാങ്ങി എത്തിക്കുന്നതാണെങ്കിൽ പോലും കേരളത്തിന് ഇന്ന് ഒരു പ്രതിസന്ധിയിലേക്ക് എത്തി നിൽക്കുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലോഡ് ഷെഡിങ്ങിലേക്കോ പവർ കട്ടിങ്ങിലേക്കോ കേരളം പോകും എന്ന ഒരു പ്രതീക്ഷയിലേക്ക് എത്തേണ്ട സാഹചര്യം ഇപ്പം നിലവിലില്ല അതിന് കാരണം ഇത്തവണത്തെ ചില പ്രത്യേകമായിട്ടുള്ള ചില സാഹചര്യം കൂടിയുണ്ട് ഇപ്പം നമുക്ക് നമ്മുടെ ജലസംഭരണികളിൽ 80%-ലേറെ വെള്ളമുണ്ട് ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് പീക്ക് സമയത്ത് അതായത് വൈകുന്നേരങ്ങളിലെ പീക്ക് സമയത്ത് ഏകദേശം 150-200 മെഗാവാട്ടിൻ്റെ ഷോർട്ടേജ് ഇപ്പം നമുക്ക് നേരിടുന്നുണ്ട് യഥാർത്ഥത്തിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് കിട്ടുന്ന വൈദ്യുതിയിൽ 500 മെഗാവാട്ടിലേറെ വൈദ്യുതിയുടെ കുറവ് കേരളത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഡിമാൻഡിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഏകദേശം 150 മെഗാവാട്ടിൻ്റെ ഡിമാൻഡ് അത്രയും ഷോർട്ടേജാണ് ഇപ്പോൾ കേരളത്തിൽ നിലവിലുള്ളത് ഈ ഷോർട്ടേജ് താൽക്കാലികമായി നമുക്ക് പവർ എക്സ്ചേഞ്ചിൽ നിന്നും മറ്റ് സാധ്യതകൾ ഉപയോഗിച്ചും വാങ്ങിയെടുത്ത് പരിഹരിച്ചു പോകാൻ കഴിയുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോൾ കേരളത്തിനുള്ളത്. അതുകൊണ്ട് ഇപ്പം വലിയൊരു പ്രതിസന്ധിയിലേക്ക് കേരളം എത്തി എന്ന നിലയ്ക്ക് വിലയിരുത്താൻ കഴിയില്ല എന്നാണ് സന്തോഷം. അതായത് ഒരു ഹ്രസ്വകാല താങ്കൾ പറഞ്ഞതുപോലെ നമുക്ക് ഇപ്പോൾ കുറവുള്ളത് ഒരു 180, അതായത് നമ്മുടെ ഡിമാൻഡിനെ പരിഗണിച്ച് നോക്കുമ്പോൾ 180 മെഗാവാട്ടിന്റെ കുറവാണ് കേരളത്തിലെ വൈദ്യുതിയുടെ കാര്യത്തിൽ ഉള്ളതെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ഇപ്പോൾ നിയമസഭയിലൊക്കെ നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ചോദ്യങ്ങൾക്ക് അന്ന് ഇപ്പോൾ എം.എം. മണിയൊക്കെ വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം നൽകിയിരുന്ന ഉത്തരം ഹ്രസ്വകാല ഏറ്റക്കുറിച്ചിലുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി പവർ എക്സ്ചേഞ്ച് പോലെയുള്ള സംവിധാനങ്ങളെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുമെന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ വരാൻ സാധ്യതയുള്ള, അതായത് മന്ത്രി ഇപ്പോൾ നമ്മളോട് പറയുന്ന ഈ വലിയ പ്രതിസന്ധിക്ക് പവർ എക്സ്ചേഞ്ചുകളെ ആശ്രയിക്കാൻ നമുക്ക് കഴിയുമോ ആ പ്രശ്നം പരിഹരിക്കാൻ? പവർ എക്സ്ചേഞ്ചുകളെ ആശ്രയിച്ചാണ് നമ്മളിപ്പോൾ ഈ പ്രശ്നം പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പവർ എക്സ്ചേഞ്ചിൽ വരുന്ന ഒരു പ്രശ്നം, ഇപ്പോൾ പവർ എക്സ്ചേഞ്ചിലെ വൈദ്യുതി വില ഏകദേശം 20 രൂപ വരെ യൂണിറ്റിന് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രശ്നം. വലിയ വില കൊടുത്താണ് നമ്മളിപ്പോൾ വൈദ്യുതി വാങ്ങുന്നത്. എന്നാൽ അതേ സമയത്ത് തിരിച്ച് മറ്റൊരു കാര്യം കൂടി നമ്മൾ കാണണം. നമ്മൾക്ക് അതൊരു വലിയ നഷ്ടത്തിലേക്ക് എത്തിപ്പോകുന്നു എന്ന നിലയ്ക്ക് കാണുകയും ചെയ്യണ്ട. കാരണം പകൽ സമയത്തും അതുപോലെ തന്നെ രാത്രി നമ്മുടെ പീക്ക് ലോഡ് സമയം കഴിഞ്ഞതിന് ശേഷം 11 മണിക്ക് ശേഷവും നമ്മൾ നമ്മുടെ ജലവൈദ്യുതി നിലയങ്ങളിൽ ഉള്ള ജലലഭ്യത ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്നുണ്ട്. അങ്ങനെ വിൽക്കുന്ന വൈദ്യുതിക്ക് നമുക്ക് 17-18 രൂപ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് 20 രൂപ കൊടുത്ത് നമുക്ക് വൈദ്യുതി വാങ്ങേണ്ടി വരുമ്പോൾ നമുക്ക് 18 രൂപയ്ക്ക് വൈദ്യുതി വിൽക്കാനും കഴിയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു 2 രൂപയുടെ ഡിഫറൻസ് എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തോട് യൂണിറ്റിൻ്റെ മുകളിൽ വരുന്ന ഡിഫറൻസ്. അത് ഇത്തരം ഒരു സാഹചര്യം ടൈഡ് ഓവർ ചെയ്യുന്നതിന് ഇലക്ട്രിസിറ്റി സെക്ടറിൽ നമുക്ക് കുറച്ച് കൂടുതൽ ചെലവ് വരുന്നുണ്ട്. ആ ചെലവ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സഹിച്ചേ കഴിയും. കാരണം അഖിലേന്ത്യാ തലത്തിൽ വലിയ രൂപത്തിലുള്ള ആസൂത്രണ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് വലിയ രൂപത്തിലുള്ള വൈദ്യുതി പ്രശ്നം നിൽക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ, രാജസ്ഥാനിൽ, ഗുജറാത്തിൽ, തമിഴ്നാട്ടിൽ, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലൊക്കെ വലിയ രൂപത്തിലുള്ള വൈദ്യുതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരുന്നൊരു സാഹചര്യത്തിൽ സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദനം 30% മാത്രമുള്ള ഒരു സംസ്ഥാനത്ത് 70% വൈദ്യുതിയും പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവരേണ്ട ഒരു സംസ്ഥാനത്ത് നമ്മൾ ദീർഘകാലമായി നടത്തിയിട്ടുള്ള ആസൂത്രണത്തിന്റെ ഭാഗമായി കൃത്യമായി ക്രമീകരിച്ചാൽ ഈ പ്രതിസന്ധിയെ വലിയ പ്രയാസമില്ലാതെ കടന്നു പോകാൻ കഴിയുന്ന ഒരു അവസ്ഥ കേരളത്തിനുണ്ട് എന്ന് പറയുന്നത് നമുക്ക് അഭിമാനത്തോടു കൂടി തന്നെ കാണാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, പക്ഷേ എന്തുകൊണ്ടാണ് താങ്കൾ ഈ പറയുന്ന ക്രമീകരണം പോലെയുള്ള സംവിധാനങ്ങളിൽ ഈ കേരളത്തിൻ്റെ വൈദ്യുതി മന്ത്രിക്ക് ആത്മവിശ്വാസം ഇല്ലാത്തത്? കാരണം അദ്ദേഹം പറയുന്നത് പ്രതിസന്ധി വരാൻ പോകുന്നു എന്നാണ്. മാത്രമല്ല താങ്കൾ തന്നെ പറഞ്ഞതുപോലെ 70% ഇറക്കുമതി വൈദ്യുതിയെ ആശ്രയിക്കുന്ന കേരളത്തെ സംബന്ധിച്ച് കേന്ദ്രവിഹിതത്തിൽ വരാൻ പോകുന്ന ഡിപ്പ് അത് എത്രയാണെന്ന് ഇപ്പോൾ നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയാത്തത് പോലെയാണല്ലോ നിലനിൽക്കുന്നത്. കാരണം ഒക്ടോബർ 3 പറഞ്ഞ പുറത്തു വന്ന കണക്കുകൾ അനുസരിച്ച് പിന്നീട് 4-5 ദിവസത്തേക്ക് മാത്രമുള്ള കൽക്കരി ആണ് അവശേഷിച്ചിരുന്നത്. അതായത് 4-5 ദിവസത്തേക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള കൽക്കരിയേ ഉള്ളൂ. ഒരു തരത്തിലുള്ള സ്റ്റോക്ക് ഉണ്ടായിട്ടില്ല കൽക്കരിയുടേത്. അതിന് പല കാരണങ്ങളുണ്ട്. ഈ നിയമാനുസൃതം വ്യവസ്ഥ ചെയ്യപ്പെട്ട നിലയിൽ പോലും കൽക്കരി ശേഖരിക്കപ്പെട്ടിട്ടില്ലായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ കേന്ദ്രവിഹിതത്തെ ആശ്രയിക്കുമ്പോൾ അതിൽ വരാൻ പോകുന്ന ഡിപ്പ് കുറവ് എത്രയാണെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ആത്മവിശ്വാസത്തോടു കൂടി ഇപ്പോൾ നമുക്കൊരു പ്രതിസന്ധി ഇല്ല എന്ന് പറയാൻ പറ്റുന്നത്? ഇനി താങ്കൾ പറഞ്ഞതുപോലെ അതിനൊരു ക്രമീകരണം സാധ്യമാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ ആത്മവിശ്വാസം മന്ത്രി പ്രകടിപ്പിക്കാത്തത്? വൈദ്യുതി മന്ത്രിക്ക് ആത്മവിശ്വാസം ഇല്ല എന്ന അഭിപ്രായം എനിക്കില്ല. വൈദ്യുതി മന്ത്രി ഒരു പ്രതിസന്ധി ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അത് കേരളം ഈ പറയുന്ന രൂപത്തിൽ കൃത്യമായി ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, ആളുകൾ നന്നായി സഹകരിച്ചിട്ടില്ലെങ്കിൽ, വൈദ്യുതി ഉപയോഗം പീക്ക് സമയത്ത് വൈദ്യുതി ഉപയോഗം ക്രമീകരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മളൊരു പ്രതിസന്ധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് സദുദ്ദേശത്തോടു കൂടി തന്നെ വൈദ്യുതി മന്ത്രി നൽകിയിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ്. ഇത് നമ്മളെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടേണ്ട ഒരു പിന്തുണ കിട്ടുന്നതിന് വേണ്ടി കൂടി അദ്ദേഹം പറയുന്നതാണ്. അല്ലാതെ നാളെ രാവിലെ ലോഡ് ഷെഡിങ് നടത്തേണ്ടി വരും എന്ന ഒരു ധാരണയിൽ നിന്നല്ല വൈദ്യുതി മന്ത്രി അങ്ങനെ പറയുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സദുദ്ദേശത്തോടു കൂടി ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒട്ടേറെ കാര്യങ്ങളിൽ സഹായിക്കാൻ കഴിയും. ഇപ്പം വൈകുന്നേരങ്ങളിലെ വൈദ്യുതി ഉപയോഗം നമുക്ക് ക്രമീകരിക്കാൻ കുറേയൊക്കെ കഴിയും. ഈ പറയുന്ന പോലെ ഇപ്പം വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ ഈ മറ്റേ തേപ്പുവെട്ടി അതുപോലുള്ള ഉപകരണങ്ങളൊക്കെ, അങ്ങനെ ഹൈ ലോഡുള്ള ഉപകരണങ്ങളൊക്കെ രാത്രി വൈകുന്നേരങ്ങളിലെ പീക്ക് സമയത്തൊക്കെ ഉപയോഗിക്കുന്നത് കുറേയൊക്കെ കുറയ്ക്കുകയും Why is the Niantran Koreoke, Namada, Sadara Janangal, Nelekil, Niantrangal, Purti and Jidal? Korakudi safer at limit lake in Namku Pogangari. Anga Pogangari in the Prairie Pikanga in the Rubatil, Namaru Uru. Namala substitute person in the Lankan, our person the Tarnanjian Namkarium, Yena Alpavisha some dog boltene, ye person the Janango Paranu Boganda, and then the Lekan, at the Hama the Paranatla and Yaman Slakan. George Kurian, Kendra Mandri Parayanu, Kalkari, and where Sri George Kurian, Kendra Mandri Parayanu, Kalkari Shamam and the Yathartimana. Paksha why do the Protestanti under in the Paranada, Yathartemella, other Mathimangal Sustichana, Kendra Mandri Paranada. Paksha Samsarata, why do the Mandri Parayanu? Kendra Vihidil Dipundagan Pogunu. Adundane Varum Dusangal Kerala Samandicha Kudal Protestant in Ranjadagum. Why do the Shamam and Bupana Sajitil? Why do the Niantana power cutter? In the Lil Poyal Airport and Verimanana. Kendra Mandri, why do the Protestant Hilla in the Parinu? Kerala, why do the Mandri Parinu? Protestant Hillake and Kerala Ningunadana. And Thomas Chitangi the wonder. Aran and Nikumbo, some Sarachan and Nikiman Slide. They come Parana, Kerala till Protestantilla. Kerala till Mopasana will pay the Picanolo. India Matta some signing a little allied to Protestantiana. But I over the Shamana by the Namakito. I didn't order a victim a lake and Remandri R.K. Singh of Parana the Sirianama. Yella or show Maracala Kalagatadele Calcari will Padana Korearanda. Other Parana was set at the land of Protestant Lake Verino. Neither Comparano Gaelium or the Poland Tata in Tamil Nadatia, or communication Londaya or Asia Kurapavana, Ingenier Varte Undagan Karno. Delhi Levisham Varian. Delhi Vitharan Chayana Company, some sign of Sarkari Panangotilla, Paisad Chitilla. Apa, do we leave Vishamakir in the Gajrivala? The Indian Mujan Korapagan Boguno. If I Korapavana in the Paranala, the design of a maita, a personamilla, the Matramella, Calcari Mandri Baranu, Idivatinale, the Osa Tecola, Calcari stock and the Varn. Padagunda, Kerala, Samedatolum, either Ashia Mother to Pinivendiola, Sramamaitamar, Sofa Vigamana. You some shit George Guin, either some shit you get either in Utimupatianja, Taba, why do the Nelangalil? ഈ വ്യാഴാഴ്ചത്തെ കണക്ക് പ്രകാരം 110 നിലയങ്ങളിലും ക്ഷാമം അതിരൂക്ഷമാണെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഗുജറാത്ത്, പഞ്ചാബ്, രാജസ്ഥാൻ, തമിഴ്നാട്, ഡൽഹി ഇവിടെയൊക്കെ തന്നെ ഈ കൽക്കരി ക്ഷാമം രൂക്ഷമായിട്ടുണ്ട്. പഞ്ചാബിൽ പലയിടത്തും ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ താങ്കൾ പറയുന്നു ഇതൊരു വലിയ പ്രതിസന്ധിയായി രൂപപ്പെടുന്നില്ല. ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി കേരളം ഉപയോഗിക്കുകയാണ്. അതാണല്ലോ താങ്കളുടെ ഒരു ആക്ഷേപം. അങ്ങനെയാണെങ്കിൽ ഈ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഈ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ ഇടവന്ന ഒരു സാഹചര്യം എന്താണ്? മറ്റൊന്ന് ഈ 10 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ Kalkarik Shamamana Rajim Abhimugi Rikina, reported Lana Porto Venadam. Adin Nijastidi and Dan Alamatisam Sanangale, Palapur Lord Shetting Mandatunda. Adnon the Ne, the India Mudan Badikino in the Parnitilla. Ibadatane Nana Yadana Masangal Kumba, Ibata Charchakal and Yan gated to the Yan in the Charchile. UP Lord Shetting under Panjavilunda and the Kaparanitunda. Marakala Mumbudane. Other Vetissamaya Karanangal Undagar under Kerala Undagar under Adunda, other Indian Mujuan Gresichirikino and the Varana, Tatanani and Parnada, Mandri Parnada, Arkinkil Avishu and Tangle application there. Ningal Parayana Sameta, Vaidigutum, Kerala Samaton Personillo, Anganuri Mandri Paranagal, Pinathan and some Sikh in the Arkana Vaidi Vandada, Ningaka, Angala Vaidi Nirikim, and the Lebarnikina, Matramala and Diary Patamba the very. With the Barayan Sadikim. Kerala and Anur and Yur Megawatt in the Koron Dirno. The Pamandriver and the Inuti even the Yanana Varina, a number of power highway. Other Purtia Kane is Shasham. Yet under Kerala Tinde, why did the Sham and Korachukornitund? Kodan Kolatanola, power highway, either Narendra Modi, Pinrai Vijayan, Poikanda, Aditha meeting, Adega Avishipata, Kerala Tinda Vegasanathan and the Karingla. One power highway. Matona, Gale in the gas pipeline. Upon power highway, Porti Irigino. Other one to Thirsi item. E. Prasanamilla, in a Mandri Varni, Irnuti with a megawatt in the Goravanda. Other Namakaria, Varsangal, Garinavarsham, Munur megawatt in the Iron. Ipa the Coronitunda. I say the Varene was settled, a lad of them Protestantiana, the Varene was settled. Ibadayam Protestantiana, and the Parayana, the Sagazirium Matramiulo. Allah the Idinda Verile, Power Kato, Korapanglo, and Davila, and the Kendratler, and the Mandrimar in Parano. Ada the Power Minister R.K. Singh Parano. അതുപോലെ തന്നെ നമ്മുടെ കൽക്കരി മന്ത്രി പ്രഹ്ലാദ് ജോഷിയും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അങ്കലാപ്പിൻ്റെ ആവശ്യമില്ല, പാനിക്ക് സൃഷ്ടിക്കേണ്ട കാര്യമില്ല. ഇതെന്തോ ഒരു ആശയക്കുഴപ്പം കൊണ്ടുണ്ടായതാണ്. അദ്ദേഹം പറഞ്ഞ പോലെ ഗെയിലും അതുപോലെ തന്നെ ടാറ്റയും തമ്മിലുള്ള ആശയവിനിമയം, മറ്റൊന്ന് അരവിന്ദ് കെജ്രിവാളും ആ കമ്പനിയുമായിട്ടുള്ള പ്രശ്നം. സൗജന്യമായിട്ട് കൊടുക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ, സൗജന്യമായിട്ട് ജനങ്ങൾക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നു. അവരിൽ നിന്ന് കൂടുതൽ വൈദ്യുതി അദ്ദേഹം ചാർജ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം എന്റെ സംശയം ഇതിനകത്ത് ഇപ്പൊ അരവിന്ദ് കെജ്രിവാൾ പറയുന്നത് ഇന്നലത്തെ കണക്കനുസരിച്ച്, ഒരു മിനിറ്റ് ശ്രീ അരവിന്ദ് കെജ്രിവാൾ ഈ കാര്യത്തിൽ ശ്രീ ജോർജ് കുര്യൻ പറയുന്നത് ഇന്നലത്തെ കണക്കനുസരിച്ച് ഡൽഹിയിലെ 4 നിലയങ്ങളിൽ 4 ദിവസത്തെ സ്റ്റോക്കെങ്കിലും ഉള്ളത് ഒരേ ഒരു നിലയത്തിൽ മാത്രമാണ്. ഈ നിലയിലാണ് പോകുന്നതെങ്കിൽ, അതായത് 3 എണ്ണത്തിൽ 1 ദിവസത്തെ സ്റ്റോക്കേ ഉള്ളൂ. അപ്പോൾ ഈ നിലയിലാണ് പോകുന്നതെങ്കിൽ ഡൽഹി ഇരുട്ടിലാകും എന്നാണ് അദ്ദേഹം കേന്ദ്രത്തോട് പറഞ്ഞത്. അപ്പോൾ ഈ പ്രതിസന്ധി ഇങ്ങനെ നീണ്ടുപോയിക്കൂടാ എന്നാണ്. പക്ഷെ അതേസമയം ഇപ്പോഴിതാ KSEB-യിലെ ഉദ്യോഗസ്ഥനാണ് നമ്മളോട് പറഞ്ഞത് കേരളത്തിൽ അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയില്ല, കാരണം ഒരു ബെറ്റർ മാനേജ്മെന്റ് ഓഫ് ഇലക്ട്രിസിറ്റി, വൈദ്യുതിയുടെ കുറെ കൂടി മെച്ചപ്പെട്ട ഒരു ക്രമീകരണം ഉണ്ട് കേരളത്തിൽ എന്നതാണ്. അപ്പോൾ ഡൽഹിയിൽ ഒരു മോശം മാനേജ്മെന്റും കേരളത്തിൽ ഒരു നല്ല മാനേജ്മെന്റും ഉള്ളതുകൊണ്ട് കേരളത്തിൽ പ്രതിസന്ധി ഇല്ല, ഡൽഹി പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നാണോ താങ്കൾ മനസ്സിലാക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു വൈരുദ്ധ്യം. അദ്ദേഹം പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഇന്ത്യയിൽ മുഴുവൻ പ്രശ്നമാണ്, എങ്ങും ഉൽപ്പാദനം നിലയ്ക്കുകയാണ്. പക്ഷേ കേരളത്തിലേക്ക് വൈദ്യുതി വരും. അതെങ്ങനെയാണ് വരുന്നത്? അവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല എങ്കിൽ ഇവിടെ വരില്ലല്ലോ. 70% നമ്മൾ അവരെ ആശ്രയിച്ചല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ അകത്ത് വൈരുദ്ധ്യമുണ്ട്. ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അദ്ദേഹം കമ്പനിക്ക് പൈസ അടച്ചു കഴിഞ്ഞാൽ വൈദ്യുതി കിട്ടും, യാതൊരു സംശയവും വേണ്ട. അതാണ് കമ്പനിക്കാർ പറയുന്നത്, കേന്ദ്രമന്ത്രി പറയുന്നത്. അപ്പോൾ അദ്ദേഹം അത് ഇന്ത്യയിൽ മുഴുവൻ വിഷയമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഡൽഹിയെ നമുക്ക് മാറ്റിവെക്കാം, കാരണം അരവിന്ദ് കെജ്രിവാളിൻ്റെ ടെക്നിക്കുകളും നാടകങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയില്ല എന്ന് മനസ്സിലായല്ലോ. 70% പുറത്തുനിന്ന് വരുന്ന കേരളം, എന്തേ 70% വരുന്നത്? നമുക്കറിയാമല്ലോ കായംകുളത്തെ NTPC-യുടെ ആ താപവൈദ്യുത നിലയം 2000 ജനുവരി മാസം 17 അടൽ ബിഹാരി വാജ്പേയി ഉദ്ഘാടനം ചെയ്തതാണ്. നാഫ്ത കൊണ്ടുള്ളതല്ലേ അത്. 350 മെഗാവാട്ടിൻ്റെ അതിന് ഉൽപ്പാദന ശേഷി ഉണ്ടായിരുന്നു. അത് പൂട്ടിച്ചില്ലേ? എന്ത് പറഞ്ഞുകൊണ്ടാണ് പൂട്ടിച്ചത്? പൈസ കൂടുതലാകുന്നതാണ് പറഞ്ഞത്. അതിൻ്റെ ഇരട്ടി ഇപ്പോൾ കൊടുക്കുന്നില്ലേ? കേരളത്തിൻ്റെ ഉള്ളിൽ കേരളത്തിന് വേണ്ടി മാത്രമായിട്ട് ഒരു താപനിലയം വന്നപ്പോൾ അത് പൂട്ടിച്ചു. എന്നാ പൂട്ടിച്ചത്? ഈ 2021 മാർച്ച് മാസം 31 അത് പൂട്ടിച്ചിട്ട് സിന്ദാബാദ് വിളിച്ചു, ഞങ്ങളത് പൂട്ടിച്ചിരിക്കുന്നു, കേന്ദ്രത്തിൻ്റെ താപവൈദ്യുത നിലയം പൂട്ടിച്ചിരിക്കുന്നു. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കഴിഞ്ഞ 7 വർഷം കൊണ്ട് എത്ര മെഗാവാട്ട് ഉൽപ്പാദിപ്പിച്ചു? ഇനി പാരമ്പര്യ രീതിയിലായാലും പാരമ്പര്യേതരമായിട്ടാണെങ്കിലും എത്ര മെഗാവാട്ട് ഉൽപ്പാദിപ്പിച്ചു? കേന്ദ്രത്തിൻ്റെ 350 മെഗാവാട്ടിൻ്റെ പൂട്ടിച്ചു. അത്രയും ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചോ? ഇവിടെ പ്രഖ്യാപനങ്ങളുണ്ട്, സോളാറിൽ നിന്ന് 700 മെഗാവാട്ട് കിട്ടും, അതിൽ നിന്ന് 115 ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കും, 50 കാറ്റിൽ നിന്ന് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതാണ് കുഴപ്പം. ഈ കേരളം എന്നും മറ്റ് സംസ്ഥാനങ്ങളെ എല്ലാ കാര്യത്തിലും ആശ്രയിച്ചു കൊണ്ടിരിക്കുകയും അതിൻ്റെ പേരിൽ അഭിമാനിക്കാം എന്നാണ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ആളിപ്പോൾ പറഞ്ഞത്. അവിടെയൊക്കെ കുഴപ്പമുണ്ട്, അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നില്ല, നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇത് വളരെ വിചിത്രമായിട്ടുള്ള വാദമാണ്. ഇങ്ങനെയല്ല നമുക്ക് ചിന്തിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ താപവൈദ്യുത നിലയങ്ങൾ, അത് കൽക്കരി ഉപയോഗിച്ചല്ല, നാഫ്ത ഉപയോഗിച്ചായിരുന്നു, പ്രശ്നമില്ലായിരുന്നു. ഇപ്പം ഈ കൽക്കരിയുടെ ക്ഷാമം ഉണ്ടാകുന്ന അവസരത്തിലും നമ്മുടെ കായംകുളത്തെ നിലയം നിലനിന്നിരുന്നു എങ്കിൽ ഇപ്പം നമുക്ക് ക്ഷാമം അനുഭവപ്പെടില്ലല്ലോ. ഈ 220 എന്ന് പറയുന്നത് 350 ഉൽപ്പാദിപ്പിക്കുമായിരുന്നല്ലോ. മാത്രമല്ല അതിൻ്റെ പൂർണ്ണശേഷിയിലേക്ക് കൂട്ടുകയും ചെയ്യാമായിരുന്നു. അത് നമ്മൾ ഏതാണ്ട് 10-20 വർഷം കൊണ്ട് അത് പൂട്ടിക്കെട്ടി. ഇതാണ് കേരളത്തിൻ്റെ സ്വഭാവം. അതിനുശേഷം കേന്ദ്രത്തെ കുറ്റം പറയുക, കേന്ദ്രത്തിൽ ഒന്നുമില്ലെങ്കിലും അതിൻ്റെ പേര് ചർച്ച ചെയ്യുക. പക്ഷേ കേരളത്തിൽ ഒരു ചാനലും ഈ കായംകുളം താപവൈദ്യുത നിലയം പൂട്ടിയ അവസരത്തിൽ ചർച്ച ചെയ്തില്ല. അതൊരു ന്യൂസേ ആയിരുന്നില്ല. 2021 മാർച്ച് മാസം 31 അതൊരു ന്യൂസല്ലായിരുന്നു. അതാണ് നമ്മുടെ സ്വഭാവം. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, നമ്മുടെ സ്വഭാവം എന്നാണ് ഞാൻ പറഞ്ഞത്. മലയാളിയുടെ സ്വഭാവം, അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാരിൻ്റെ സ്വഭാവം, മാധ്യമങ്ങളുടെ സ്വഭാവം അതാണ്. അത് മാറേണ്ടിയിരിക്കുന്നു. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ജി.വി. ഹരി, അതായത് കേന്ദ്രമന്ത്രി പറയുന്നതാണ് വിശ്വാസത്തിലെടുക്കേണ്ടത്. കേരളത്തിനുള്ള വൈദ്യുതിയുടെ കേന്ദ്രവിഹിതം തടസ്സപ്പെടില്ല എന്ന് കേന്ദ്രമന്ത്രി നൽകുന്ന ഉറപ്പാണ് നമ്മൾ വിശ്വാസത്തിലെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു വൈദ്യുതി പ്രതിസന്ധിയോ വരും ദിവസങ്ങളിൽ മന്ത്രി ഇന്ന് പറഞ്ഞതുപോലെ ഒരുപക്ഷേ കൊണ്ടുവരേണ്ട വൈദ്യുതി നിയന്ത്രണമോ ആവശ്യമായി വരില്ല. ഇതാണ് ഈ പാനലിൽ ഭൂരിഭാഗം പേരും പറഞ്ഞത്. പ്രത്യേകിച്ച് ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞത് കേന്ദ്രമന്ത്രി പറയുന്നു കൽക്കരി ക്ഷാമം എന്നത് ഒരു യാഥാർത്ഥ്യമാണെങ്കിലും അതൊന്നും ഒരു വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് എത്തുന്ന തരത്തിലേക്ക് മൂർച്ഛിക്കാൻ പോകുന്നില്ല എന്നാണ്. കേരളത്തിലെ ഈ വൈദ്യുതി ലഭ്യതയെക്കുറിച്ച്, വൈദ്യുതി ശേഖരണത്തെക്കുറിച്ച്, അതിൻ്റെ പ്രസരണത്തെക്കുറിച്ചൊക്കെ പലതരത്തിലുള്ള ആലോചനകൾ നടന്നതാണ്. പല സ്രോതസ്സുകളിലൂടെ വൈദ്യുതി കണ്ടെത്തി. ഇപ്പോൾ നേരത്തെ കാറ്റിൽ നിന്ന് വൈദ്യുതി കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ. കേരളത്തെ സംബന്ധിച്ച് നമുക്ക് വളരെ കുറച്ച് ഭൂമിയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാറ്റാടിയിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നത് കേരളത്തെ സംബന്ധിച്ച് കുറച്ചുകൂടി ശ്രമകരമാണ്. പക്ഷേ ഇങ്ങനെ പല പല സ്രോതസ്സുകളെക്കുറിച്ച് നമ്മൾ ആലോചനയിൽ വരികയും പല സ്രോതസ്സുകൾക്ക് പ്രൊജക്റ്റ് തയ്യാറാക്കുകയും അതിലൂടെ ഇത്രയധികം വൈദ്യുതി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷ പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ഒന്നും കാര്യമായി നടന്നില്ല. മാത്രമല്ല നാഫ്ത ഉപയോഗിച്ച് നടന്നിരുന്ന ഒരു താപനിലയത്തെ പൂട്ടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചു. ഇതൊക്കെയാണ് ശ്രീ ജോർജ് കുര്യൻ്റെ പ്രധാനപ്പെട്ട ആക്ഷേപം. എങ്ങനെയാണ് കേരളത്തിലെ നിലവിലെ സാഹചര്യത്തെ ഈ കൽക്കരി ക്ഷാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ താങ്കൾ മനസ്സിലാക്കുന്നത്? അപ്പോൾ ഇതിനകത്ത് മൂന്ന് കാര്യങ്ങളാണ് ചർച്ചയിൽ ഞാൻ മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഇന്ത്യയിലെ തന്നെ ലോകത്ത് തന്നെ ഇന്ത്യ ഈ കൽക്കരി ഉൽപ്പാദനത്തിൽ രണ്ടാം സ്ഥാനത്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ നിക്ഷേപത്തിനാണെങ്കിൽ, കൽക്കരി നിക്ഷേപത്തിനാണെങ്കിൽ അഞ്ചാം സ്ഥാനത്തും എന്നതാണ് ഡേറ്റകൾ പറയുന്നത്. നമുക്ക് ഈ ഒരു വിഷയം, ഈ കൽക്കരി ക്ഷാമം പറയുന്നത് ഉണ്ടാകുന്നത്, അതെ, കരുതൽ നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ അഞ്ചാം സ്ഥാനത്തായി നമ്മൾ നിൽക്കുന്നു എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള ഡേറ്റ ലഭിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നമുക്കറിയാം ദസറയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ സമയത്ത്, എല്ലാ സമയത്തും നോർത്ത് ഇന്ത്യയിൽ വൈദ്യുതിയുടെ ഉപഭോഗം വളരെയധികം വർദ്ധിക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരുകൾ ചെയ്യുന്നത് അതിനാവശ്യമായിട്ടുള്ളൊരു പ്രിക്കോഷൻ സ്വീകരിക്കുക, കൽക്കരി ഒരു ക്ഷാമത്തിലേക്ക് പോകാതിരിക്കുന്നതിനാവശ്യമായിട്ട് നടപടികൾ സ്വീകരിക്കുക. അതിനാണല്ലോ നമ്മളൊരു തിരഞ്ഞെടുക്കപ്പെട്ടൊരു സർക്കാരിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതിനാണല്ലോ. എന്തുകൊണ്ട് ഒരു സർക്കാരിന് നേരത്തെ മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല എന്നൊരു ചോദ്യമാണ്. ഏറെ പ്രസക്തമായൊരു കാര്യം. ഇങ്ങനൊരു ക്ഷാമം ഉണ്ടാകാൻ പോകുന്നു. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ദസറ എന്ന് പറയുന്ന ഫെസ്റ്റിവലിൽ നമുക്കറിയാവുന്ന പോലെ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഒത്തിരി വലിയ, ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപഭോഗം ഉണ്ടാകുന്നൊരു സമയമാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ടും തെർമൽ നമ്മൾ ആശ്രയിക്കുന്നു, തെർമൽ പ്ലാന്റ്സിൻ്റെ ഉപഭോഗം നമുക്ക് വർദ്ധിക്കും. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള, ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കൽക്കരി നമുക്ക് ആവശ്യമാണ്. ആ കൽക്കരി നമുക്ക് ലഭ്യമാകാതെ വരുന്ന സാഹചര്യം, പ്രത്യേകിച്ച് ഇറക്കുമതി ചെയ്യുന്ന കൽക്കരിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, പൈസ കൊടുത്താണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ ശ്രീ മൻമോഹൻ സിംഗ് അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഇത്തരത്തിലൊരു പ്രശ്നം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ തെർമൽ ഉൽപ്പാദനം അല്ലെങ്കിൽ തെർമൽ പവർ പ്ലാന്റ്സ് ആരംഭിക്കുന്ന ആളുകൾക്ക് കൽക്കരി കൂടി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമെടുത്തു. അവർക്ക് അതിനുള്ള അവസരം കൂടി കൊടുത്തു, അവർക്ക് കൂടി അതിനുള്ള അനുവാദം കൂടി കൊടുത്തു. അപ്പോൾ അത് അനുവാദം കൊടുത്തത് ഇത് മുൻകൂട്ടി കണ്ടാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അത്തരത്തിലുള്ള അനുവാദം കൊടുത്തിട്ടുള്ളത് ആ സമയത്ത്. അത് വലിയ വിവാദമായി. ഓഡിറ്റ് റിപ്പോർട്ട് വന്നത് ഇത് ലേലത്തിലൂടെ കൊടുക്കണം, അത് കൊടുക്കുക, ഇതിന് വലിയൊരു അഴിമതിയുണ്ട് എന്ന് BJP ആരോപിച്ചു. അത് സുപ്രീം കോടതിയിലെത്തി. സുപ്രീം കോടതി നമുക്കറിയാവുന്നതുപോലെ ലേലം നടക്കട്ടെ എന്ന് പറഞ്ഞു. നല്ല വിലയിൽ അത് ലേലം ചെയ്യപ്പെട്ടു. പക്ഷേ പിന്നീട് അങ്ങോട്ടുള്ള ലേലങ്ങളിൽ പലരും പങ്കുകൊള്ളാൻ പോലും ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ട് വീണ്ടും നമുക്ക് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വന്നു. നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൂടുതലായിട്ട് കൽക്കരി ഇറക്കുമതി ചെയ്ത് അവരെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം കേരളത്തിൽ സംജാതമായി. ഇനി രസകരമായൊരു കാര്യം, ശ്രീ ജോർജ് കുര്യൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ട് ശ്രീ അദാനിയും അംബാനിയുമാണ്. അദാനിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് ഇറക്കുമതി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ആളെന്ന് പറയുന്നത് അദ്ദേഹമാണ്. അപ്പം BJPയുടെ താല്പര്യം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടതും. നമുക്ക് കേരളത്തിലേക്ക് വരാം. ശ്രീ സുരേഷ് കുമാർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം പറഞ്ഞു ഈ പ്രതിസന്ധി കേരളത്തെ ബാധിക്കില്ല എന്നുള്ളതാണ്. അദ്ദേഹം തന്നെ കൃത്യമായിട്ട് പറഞ്ഞു, നമുക്ക് ഒരു ആവറേജ് ഉപഭോഗം എന്ന് പറയുന്നത് 70 MU എന്ന് പറയുന്ന മില്യൺ യൂണിറ്റാണ് നമുക്ക് കേരളത്തിൽ നമുക്ക് ഉണ്ടാവുക ഇപ്പോഴത്തെ ഈ മഴക്കാലത്ത്. പക്ഷേ ഇറ്റ് വിൽ ഗോ അപ് ടു 90, ഒരു 100, ഒരു 100 വരെയുള്ള ഒരു മില്യൺ യൂണിറ്റിലേക്ക് നമുക്ക് നമ്മുടെ ഉപഭോഗം പോകാറുണ്ട്. ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യത്തിൽ ഏകദേശം 200 MW വൈദ്യുതി നമുക്ക് കുറവായിട്ടാണ് നമുക്കിപ്പോൾ കെട്ടിക്കൊണ്ടിരിക്കുന്ന. ഈ പ്രതിസന്ധി വരുമ്പോൾ കിട്ടാനായിട്ട് കൂടുതൽ കുറവുണ്ടായിരിക്കും. അതായത് 150 പറഞ്ഞു അദ്ദേഹം. അതൊരു 400ലേക്ക് എത്തിയാൽ ഒരു സംശയവും വേണ്ട, നമുക്ക് കേരളത്തിൽ പവർ കട്ടിലേക്ക് പോകേണ്ടി വരും. ഒരു സംശയം, ലോഡ് ഷെഡിങ്ങിലേക്ക് പോകേണ്ടി വരും. ഒരു സംശയമില്ല. അല്ലെങ്കിൽ ശ്രീ സുരേഷ് കുമാർ പറയട്ടെ, ഇവിടെ നമ്മൾ ഈ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിൽ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം ചെറിയ പദ്ധതികൾ, ഞാൻ മനസ്സിലാക്കുന്നത് 22 പദ്ധതികൾ തുടങ്ങി വെച്ചു. അതിൻ്റെ കംപ്ലീഷൻ ഇപ്പോഴും ആയിട്ടില്ല. കഴിഞ്ഞ 6 വർഷക്കാലം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു കംപ്ലീഷൻ കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ചിന്നാറുണ്ട്, അതോടൊപ്പം തന്നെ പള്ളിവാസൽ എക്സ്റ്റൻഷൻ പദ്ധതിയുണ്ട്. അങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ശ്രീ ഉമ്മൻചാണ്ടി ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ മുന്നിൽ കണ്ടുകൊണ്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങിയ പദ്ധതികൾ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു പ്രിയപ്പെട്ട ശ്രീ സുരേഷ് കുമാർ അദ്ദേഹം മന്ത്രിയുടെ ഉദ്യോഗസ്ഥൻ കൂടി, അദ്ദേഹത്തിൻ്റെ മന്ത്രി, അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു ആ സമയത്ത്, മിനിസ്റ്ററി അദ്ദേഹം ഉണ്ടായിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഈ പ്രതിസന്ധി നമ്മളെ ബാധിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 70% വൈദ്യുതി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ്, വെറും 30% നമ്മുടെ ഉൽപ്പാദിപ്പിക്കുന്നത്. നേരത്തെ ഗോപി കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ കൊണ്ടുവന്നു, കാറ്റാടിയിൽ നിന്ന് കൊണ്ടുവന്നു. അതോടൊപ്പം ഞാനിവിടെ എടുത്തു പറയാൻ സോളാറിലേക്ക് വരാം. സോളാർ നമുക്ക് വീടിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ 3 മെഗാവാട്ട് വൈദ്യുതിയിൽ കുറവുള്ള സാധനം ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് പരിശോധിച്ചു കേട്ടോ. ഞാൻ പറയാം, KSEB എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ വീടിൻ്റെ മേൽക്കൂരയിൽ ഇത് സ്ഥാപിക്കാൻ കഴിയുമോ, അതായത് വീടുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചു. പക്ഷേ അത് പിന്നെ അത് ഡ്രോപ്പ് ചെയ്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല അത് നിങ്ങൾക്ക് KSEBയിലേക്ക് കൊടുക്കുകയും അത് വീടുകളിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഗോപി. അല്ല, വീടുകളിൽ ഉണ്ടെന്നാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ സുരേഷ് കുമാർ, അങ്ങനെയാണോ? വീടുകളിൽ ഇല്ലേ അത്? 5 നിലവിലുണ്ട്. വലിയ തുക കൊടുക്കണം ശ്രീ G.V. ഹരി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. ഞാൻ വീട്ടിൽ വെക്കണം എന്ന് കരുതിയാണ്, വലിയ തുകയാണ് കൊടുക്കേണ്ടി വരിക അല്ലേ? അല്ല, പക്ഷേ ഭാഗ്യത്തിന് നമ്മുടെ അവിടെ എന്തായാലും വന്നില്ല രണ്ടാമതവര്, ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. എന്തായാലും ഉണ്ടെങ്കിൽ നല്ല കാര്യം. അത്തരത്തിലുള്ള ഓൾട്ടർനേറ്റീവായിട്ടുള്ള പദ്ധതികൾ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. അത് 21 പുതിയ പദ്ധതികൾ, വ്യത്യസ്തമായ പദ്ധതികൾ ഞങ്ങൾ തുടങ്ങി വെച്ചു, 22 പദ്ധതികൾ തുടങ്ങി വെച്ചു. പക്ഷേ ആ പദ്ധതികളൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് എന്തായാലും സാധിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ ഉണ്ട്. അതോടൊപ്പം ചില പദ്ധതികൾ ഞാനടക്കമുള്ള ആളുകൾ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്, അതുകൂടി പറയണമല്ലോ. ഇപ്പോൾ അതിരപ്പള്ളി ആയി ബന്ധപ്പെട്ടിട്ട് ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ അവിടെ പോയി, ഞാനടക്കമുള്ള ആളുകൾ അവിടെ പോയി മനുഷ്യച്ചങ്ങനെ പിടിച്ചിട്ടാണ് ആ പദ്ധതി അവസാനം സർക്കാർ ഉപേക്ഷിച്ചത്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ പദ്ധതിക്കെതിരായിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചില്ല. ആ ഒരു പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പ്രത്യേകമായ ജൈവ വൈവിധ്യത്തിൻ്റെ പ്രത്യേകതകളുണ്ട്. അതുമാത്രമല്ല അതൊരു ഫീസിബിൾ ആയിട്ടുള്ള പ്രോജക്റ്റ് അല്ല. അത്തരത്തിലുള്ള ഫീസിബിൾ അല്ലാത്ത പദ്ധതികൾക്കെതിരായിട്ടാണ് ഞങ്ങളൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളത്, ഇനിയും പ്രവർത്തിക്കും, ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട. പക്ഷേ ഇവിടെ പറഞ്ഞുവെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ശ്രീ സുരേഷ് കുമാർ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ, കേരളം ഇനി ഈ പ്രതിസന്ധി മുന്നോട്ട് പോവുകയാണ്. പ്രതിസന്ധി മുന്നോട്ട് പോകും, ഒരു സംശയം വേണ്ട. ഒരു 6 മാസം ഈ പ്രതിസന്ധി മുന്നോട്ട് പോകും, കൽക്കരി പ്രതിസന്ധി മുന്നോട്ട് പോകുമെന്നാണ് പത്രങ്ങളും അതോടൊപ്പം തന്നെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്നത്. അങ്ങനെ അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ 70% വൈദ്യുതി കേന്ദ്രപൂളിൽ നിന്നും മറ്റ് വിവിധങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ, ഒരു സംശയവും വേണ്ട, 1 മണിക്കൂറെങ്കിലും പവർ കട്ട് ഇരുട്ടത്തിരിക്കേണ്ട ഒരു സാഹചര്യം കേരളത്തിലും ഉണ്ടാകും. അത് ആരുടെയും പ്രത്യേകിച്ച് കുഴപ്പമില്ല, അത് ഇടതുപക്ഷം ഭരിച്ചാലും വലതുപക്ഷം. അതിന് ഗവൺമെന്റ് പറയുന്ന ഒരു വാദം കൂടിയുണ്ട്, അതായത് പല സംസ്ഥാനങ്ങളിലും 14 മണിക്കൂർ വരെ പവർ കട്ടുള്ള സംസ്ഥാനങ്ങളുണ്ട് രാജ്യത്ത് എന്നൊരു വാദവും അതിന്റെ ഭാഗമായി ഉന്നയിക്കപ്പെടുന്നുണ്ട്.